കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി ഞാൻ പ്രകാശിപ്പിക്കുന്നു. കൃപാവരങ്ങളിൽ ഒരു പഠനം എന്ന വിഷയ പഠന പരമ്പരയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ശീർഷകത്തിൽ കൃപാവരങ്ങൾ ചിലവുള്ളവ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ രാത്രിയിൽ ചിലവുള്ള കൃപാവരങ്ങളിൽ ശുശ്രൂഷാവരം, ദാനം ചെയ്യുവാനുള്ള വരം എന്നിങ്ങനെ 2 നമുക്ക് പഠിക്കാൻ ദൈവവിടയാക്കി. അതിൻ്റെ ബാക്കിയായി ശേഷിക്കുന്ന 2 ഇന്ന് ഞാനിവിടെ ഓർപ്പിക്കുവാൻ ദൈവസ്വനയിൽ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് കരുണ കാണിക്കുവാനുള്ള വരം, അതായത് ചിലവുള്ള വരങ്ങളിൽ അടുത്തായി പറയപ്പെടുന്നതാണ് കരുണ കാണിക്കാനുള്ള വരം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് ഈ കരുണ കാണിക്കാനുള്ള വരം എന്ന വരത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. എലയെയോ എന്ന് പറയുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദയ, കരുണ, ആർദ്രദയ എന്നെല്ലാം അതിന് അർത്ഥമുണ്ട്. അതായത് ദരിദ്രന്മാരെയും കഷ്ടം സഹിക്കുന്ന ആളുകളെയും കണ്ട് അവരോട് മനസ്സലിവ് ഉണ്ടായിട്ട് നമുക്ക് അവർക്ക് ചെയ്യേണ്ട അവതാരത്തെക്കുറിച്ചാണ് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെയാകട്ടെ എന്ന് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹിലറോറ്റേസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് പ്രസന്നതയോടെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിലറോറ്റേസ് എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷത്തോടെ, പ്രസന്നതയോടെ, താല്പര്യത്തോടെ, ഹൃദയത്തിൻ്റെ നല്ല ശുദ്ധിയോടെ ആ സഹായം ചെയ്യട്ടെ എന്നുള്ളതാണ്, കരുണ കാണിക്കട്ടെ എന്നുള്ളതാണ്. മനസ്സലിഞ്ഞ് ചെയ്യണമെന്നർത്ഥം. ഞരങ്ങിക്കൊണ്ടും ആ കയറി വന്നല്ലോ, ഗതി കേട്ടുകൊണ്ട് എന്തെങ്കിലും കൊടുത്തേക്കാം എന്നുള്ള മനോഭാവത്തിലും, അതുപോലെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തിലും അരുത് എന്ന് വളരെ വ്യക്തമായി ആ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധാരണയായി മനുഷ്യൊക്കെ ചെയ്യുമ്പോൾ വന്നു ഒരു ബേഡൻ, അല്ലെങ്കിൽ ഒരു തലവേദന വിഷയം എത്തിച്ചേർന്നു, അല്പം പൈസ പോകുമല്ലോ എന്നുള്ള ഭാരത്തോടുകൂടെ എന്തെങ്കിലും ചെല്ലുകയല്ല. വാങ്ങുന്നവന് ആ വാങ്ങുന്നതിൽ ഏതെങ്കിലും അർഹതയില്ല എങ്കിലും, ന്യായമൊന്നും പറയാനില്ല എങ്കിലും, ദയ കാണിക്കണേ എന്ന് അപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ മനസ്സലിഞ്ഞ് കൊടുക്കുന്നതിനെയാണ് ഈ പദപ്രയോഗം നമ്മെ ഓർപ്പിക്കുന്നത്. ഇതിൽ 2 സഹായങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗലാത്തിലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. ഗലാത്തിലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുന്നു, അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രരായ വിശ്വാസികൾക്കും പ്രത്യേകമായും മറ്റുള്ള ദരിദ്രരായ ആളുകൾക്ക് അവരുടെ ആവശ്യമനുസരിച്ചും നമ്മുടെ പ്രാപ്തിയനുസരിച്ചും നാം അവരോട് കരുണ കാണിക്കണം എന്നാണ് ഈ പറയപ്പെട്ട വരത്തിലൂടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. 2 പ്രത്യേകം ശ്രദ്ധിക്കണം. എലയെയോ എന്ന വാക്കിന് ദയ, കരുണ, ആർദ്രദയ എന്നുള്ള അർത്ഥവും, അതുപോലെ ഹിലറോറ്റേസ് എന്ന വാക്കിന് ചിയർഫുൾനെസ് അല്ലെങ്കിൽ സന്തോഷം, പ്രസന്നത എന്നും ആണ് അർത്ഥം. സന്തോഷത്തോടും പ്രസന്നമായിരുന്ന മനോഭാവത്തോടും കൂടെ നാം എന്ത് ചെയ്യണം, ബുദ്ധിമുട്ടുള്ളവരെ സമീപിക്കുമ്പോൾ, അവർ നമ്മളെ സമീപിക്കുമ്പോൾ നാം അവരോട് ആ നിലയിൽ കരുണ കാണിക്കണം. അങ്ങനെ കരുണ കാണിക്കുവാനുള്ള വരത്തെയാണ് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. 6 ഈ ബന്ധത്തിൽ, അതായത് ചിലവുള്ള കൃപാവരങ്ങളിൽ 4 അതിൽ 4 എന്നാൽ മൊത്തം കൃപാവരങ്ങൾ 23 പറഞ്ഞത് 6 വരം, സഹായം ചെയ്യുന്ന വരം. ഈ അടുത്ത കാലത്തും ഈ അന്യഭാഷാപരം അത് ഇന്ന് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി പരം അത് ഇന്ന് ഉണ്ട് എന്ന് ഒന്ന് തെളിയിക്കാമോ എന്ന് നമ്മുടെ ചില സഹോദരന്മാർ ചോദിച്ചപ്പോൾ, 1-2 സഹോദരന്മാർ, വളരെ വിദ്യാസമ്പന്നനായ ഒരു സഹോദരനും മറ്റൊരാളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാക്ക് കൗണ്ടർ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. സഹായപരം ഉണ്ട് എന്ന് പറയുന്നവർ അതൊന്ന് ചെയ്ത് കാണിച്ചാട്ടെ
അപ്പോൾ ഭാഷാപരമുണ്ടോ പ്രവചനപരമുണ്ടോ എന്നൊക്കെയുള്ള ഞങ്ങൾ ചെയ്തു കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ മറുപടി പറയാൻ പോയ കാര്യം, സഹായം ചെയ്യുവാനുള്ള വരം അത് നാടിനുള്ള ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അത് കർത്താവ് നിമിത്തം നമുക്ക് വരമുള്ളവർ ചെയ്യേണ്ട ഒന്നാണ്. സഹായം ചെയ്യാനുള്ള വരം ചിലർക്കുള്ളതായി 1 Corinthians 12:28 നാം വായിക്കുന്നു. അവിടെ ആൻഡി ലെംബാനോ എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിനുപയോഗിച്ച് ചെയ്യുന്നത്. ആൻഡി ലെംബാനോ, അതിൻ്റെ അർത്ഥം എയ്ഡ്, അസിസ്റ്റൻസ്, എ ഹെൽപ്പ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം, ഉദവി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈ ആൻഡി ലെംബാനോ. അപ്പോൾ എബ്രായലേഖനം 13:16 നന്മ ചെയ്യുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്, നന്മ ചെയ്യുക, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത് എന്ന് പറയുന്ന ഭാഗത്ത് നന്മ ചെയ്യുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡി ലെംബാനോ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് വാക്കാണ്. അതിന് അതായത് അവസരമായി സഹായം ചെയ്യുക എന്നാണ്. എന്നാൽ ഇവിടെ യു പോയ എന്ന വാക്കും വെച്ചിട്ടുണ്ട്. സഹായം ചെയ്യുക എന്നതിൽ കർത്താവിൻ്റെ വേലയ്ക്കുള്ള ഓഹരിയും ദരിദ്രന്മാർക്ക് ചെയ്യുന്ന സഹായങ്ങളും ഇതിനകത്ത് അതിപ്രധാനമായ ഭാഗമായിട്ട് വരുന്നു. നന്മ ചെയ്യുന്നതിൽ ദരിദ്രരായ ഏവർക്കും വിശേഷാൽ വിശ്വാസികൾക്കും നന്മ ചെയ്യുവാൻ ഉള്ള പ്രത്യേകമായ വരമാണ് ഇവിടെ പറയപ്പെടുന്ന സഹായവരം എന്ന് പറയുന്നത്. എല്ലാവർക്കും അതുണ്ടായിരിക്കുകയില്ല. എന്നാൽ ചില ആൾക്കാരോടൊക്കെ നമ്മൾ അവരുടെ ഒരാളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അവർ മനസ്സിലാക്കുകയും അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സഹായവരം അവർ പ്രായോഗികമാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ദരിദ്രന്മാർക്ക് കൊടുത്തേ മതിയാവൂ എന്നുള്ള നിഷ്കർഷമായ കൽപ്പനയുമുണ്ട്. ആവർത്തന പുസ്തകം 15:1-11 വാക്യങ്ങളിൽ ആ കൽപ്പന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയത്ത് അതിൻ്റെ 4:11 വാക്യങ്ങളിൽ ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല എന്നും അതേസമയത്ത് ദരിദ്രന്മാർ നിങ്ങളുടെ ഉണ്ടാകയില്ലതാനും എന്നും 2 വാക്യങ്ങൾ കാണുന്നു. ഈ വാക്യങ്ങളെ പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നാം. 4 വാക്യത്തിൽ ദരിദ്രന്മാർ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാകയില്ല എന്നും 11 വാക്യത്തിൽ ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല എന്നും പറയുമ്പോൾ ദരിദ്രന്മാരെ ഉണ്ടായിരിക്കുമെന്നും ഒരിടത്ത് ഉണ്ടാകുകയില്ലെന്നും പറയുന്നത് പരസ്പര വിരുദ്ധമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ ദരിദ്രൻ എക്കാലത്തും ഈ യുഗത്തിൽ ഉണ്ടായിരിക്കും. അത് നമുക്ക് സമ്പൂർണ്ണമായി ദാരിദ്ര്യം തുടച്ചു നീക്കാനൊന്നും ഈ ഭൂമിയിൽ നിന്ന് സാധിക്കുകയില്ല. എങ്കിലും ഒരു ദരിദ്രനെയും ദേശത്ത് കാണരുത് എന്ന് വിചാരിച്ച് ഔദാര്യമായി നമ്മൾ സഹായിക്കണം എന്നാണ് ആ കൽപ്പനയുടെ അർത്ഥം. അല്ലാതെ ദരിദ്രന്മാരെ ഭൂമിയില്ലാതെ മാവേലി നാടുവാണ് കാലത്തെ പോലെ കാലഘട്ടമായി നമ്മളെല്ലാവരും ഇവിടെ കഴിയും എന്നൊരാശയം അതിന് വരുന്നില്ല. 10 ആവർത്തന പുസ്തകം 15:10 ശ്രദ്ധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് കുറേ കൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതിനോട് അനുബന്ധിച്ച് തന്നെ പുതിയ നിയമത്തിലും കൽപ്പനയും ആചരണവും വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2:8-9 ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ 8-9 ദരിദ്രരായ വിശ്വാസികളെ മുൻനിർത്തി മാത്രം എഴുതിയിട്ടുള്ള അധ്യായങ്ങളാണ് കൊരിന്ത്യലേഖനത്തിൽ. അവിടെ എഴുതിയുമ്പോൾ ദരിദ്രരായ വിശ്വാസിക്ക് വേണ്ടി തങ്ങളുടെ കഴിവും കഴിവിനപ്പുറവും വേർതിരിച്ച് ചരിതിച്ചു വെച്ച് അതിനായി തിരഞ്ഞെടുപ്പോട്ട സഹോദരന്മാരെ കൈവശം കൊടുത്തയച്ച് വിതരണം ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. അത് വായിക്കുന്നു, അഖായ കിഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. മക്കദോനിയെക്കുറിച്ച് പറയുമ്പോൾ അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും കഷ്ടത എന്ന കഠിന ചുമതലായിരുന്നിട്ടും അവരുടെ സന്തോഷം, സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ അവസരമുണ്ടാക്കി എന്നാണ് വായിക്കുന്നത്. സാധാരണ നിലയിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ള ഭവനങ്ങളിൽപ്പെട്ട ചില ആളുകളൊക്കെ അവർ അമേരിക്കയിലോ ഗൾഫിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ പിൽക്കാലത്ത് കുടിയേറി നല്ല ജോലി ചെയ്ത് നന്നായിട്ട് പൈസ ഉണ്ടാക്കുവാൻ കഴിയുന്ന സൈറ്റിലേക്ക് അവർ വരാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഷർട്ട് മാറിയിടാനില്ലാത്ത, താമസിക്കാൻ നല്ല വീടില്ലാത്ത, വെറും സാധാരണക്കാരായി, അതായത് ദേശത്തുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യാതെ കിടന്ന പാർട്ടികളൊക്കെ ചിലരൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അവർ തലമറന്ന് എണ്ണ തേക്കുകയും മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യില്ലെന്ന് മാത്രമല്ല കുറങ്ങാണിച്ച് കാണിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായി നമ്മൾ കാണാറുണ്ട്. ഇവിടെ മക്കദോനിയെക്കുറിച്ച് പറയുമ്പോൾ
കഷ്ടത എന്ന കണ്ണശോധനയിലായി അവർ, അത് സുവിശേഷത്തിന് മൊത്തമാണ്. എങ്കിലും എന്ത് ചെയ്തു, അവരുടെ മഹാദാരിദ്ര്യം ധാരാളം അവതാരി, അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം അവതാരം കാണിപ്പാൻ ഇടയായി അവരെ തങ്ങൾക്കുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് മറ്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി കളക്ഷൻ എടുക്കുകയും അത് സന്തോഷത്തോടെ പ്രസന്നതയോടെ അത് കൊടുത്തയക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഇതൊരു വരമാണ്. അതായത് മഹാദരിദ്ര ചില്ലിക്കാശ് പോലും കൊടുക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരം കൊണ്ടാണ് സാധിക്കുന്നത്. അതായത് നമുക്കെല്ലാം സമൃദ്ധിയായി ലഭിച്ച ശേഷം, നമ്മൾ സംതൃപ്തരായ ശേഷം ഒരാൾ കൊടുക്കാൻ കഴിയുകയില്ല. ഞാനതേക്കുറിച്ച് ഇങ്ങനെ പറയും, 100 രൂപ കയ്യിലുള്ളപ്പോൾ ഒരു 10 രൂപ ആവശ്യക്കാരനായ ഒരു ദരിദ്രന്, ഒരു സഹോദരനോ മറ്റൊരാൾക്കോ കൊടുക്കാൻ മനസ്സില്ലാത്തവൻ 10 ലക്ഷം ഉണ്ടായാലും കൊടുക്കുകയില്ല, 1 കോടി ഉണ്ടായാലും കൊടുക്കുകയില്ല. അത് അവൻ്റെ നേച്ചറാണ്. അപ്പോൾ ഇവിടെ ഈ വരത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തങ്ങളുടെ കഴിവിനപ്പുറമായി കൊടുക്കുന്നതിനുള്ള ചില ആളുകളുടെ താല്പര്യമാണ് ഇവിടെ സഹായം ചെയ്യുവാനുള്ള വരം എന്ന് പ്രത്യേകാൽ 2 കൊരിന്ത്യർ 8:9 പരിശുദ്ധാത്മാവ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനൊരു മാതൃകയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു മഹാസമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അതായത് ദരിദ്രരായവരെ സമ്പന്നരാക്കുവാൻ സമ്പന്നനായിരുന്ന ക്രിസ്തു ദരിദ്രനായി തീർന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. വേറൊരു ഭാഗം നമ്മൾ വായിക്കുന്നു, അവൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് സഹായവരം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വേലയ്ക്കായി വരുമാനത്തിൻ്റെ ഒരു ഭാഗം വേർതിരിക്കുന്ന പോലെ ദരിദ്രരായ വിശ്വാസികൾക്കായും നമ്മുടെ സമീപേ ദരിദ്രരായി കഴിയുന്നവർക്ക് വേണ്ടിയും ഒരു ഭാഗം നാം വേർതിരിച്ച് ലോകത്തിൽ വിശ്വാസികൾ മാതൃകയാകേണ്ടത് അനിവാര്യമാണ്. അതിന് കൃപ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെയാണ് സഹായം ചെയ്യുവാനുള്ള വരം എന്ന് ഇവിടെ പറയുന്നത്. ഇന്ന് രാത്രി 2 വരങ്ങളെയാണ് നാം ചിന്തിച്ചത്. 1 കരുണ ചെയ്യുവാനുള്ള വരം, 2 സഹായം ചെയ്യുവാനുള്ള വരം. ഒരു ബുദ്ധിമുട്ടുള്ള ആളിനെ കാണുമ്പോൾ മനസ്സലിഞ്ഞ് നിർബന്ധത്താലല്ല, മറ്റുള്ളവർ നിർബന്ധത്താലോ മനസ്സിനെ ഇഷ്ടമില്ലാതെയോ അല്ല, അവരോട് മനസ്സലിഞ്ഞ് അവരെ അവർക്ക് ഉദവി ചെയ്യുവാനുള്ള ആ വരമാണ് കരുണ ചെയ്യുവാനുള്ള വരം എന്ന് പറയുന്നത്. സഹായം ചെയ്യാനുള്ള വരം എന്ന് പറയുന്നത് വിശ്വാസിയോടും അവിശ്വാസിയോടും ഉള്ള ബന്ധത്തിൽ നമുക്ക് ഉള്ളതിൽ നിന്ന് സമർത്ഥമായി വേർതിരിച്ച് കൊടുക്കുവാനുള്ള വരമാണ്. അതും എല്ലാവർക്കും കഴിയില്ല, എല്ലാവർക്കും വരം ലഭിച്ചിട്ടില്ല. എന്നാൽ കുറച്ചു പേർക്ക് ദൈവം അത് നൽകിയിട്ടുണ്ട്. അത് സന്തോഷത്തോടെ ചെയ്യണം. അതിന് ഉദാഹരണമാണ് മക്കദോനിയയിലെ സഭകൾ കഷ്ടതയെന്ന കഠിന ചോദ്യത്തിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും വളരെ ഔദാര്യം കാണിപ്പാൻ ഇടയായിത്തീർന്നുവെന്നും കർത്താവായ യേശുവിനെ അതിന് ഉത്തമമായ ഒരു മാതൃകയാക്കി അവിടെ വരച്ചു കാട്ടുകയും ചെയ്തിട്ടുള്ളത്. ദരിദ്രരായ നമ്മെ ക്രിസ്തുവിൽ സമ്പന്നരാക്കുവാനാണ് സമ്പന്നനായ ക്രിസ്തു നമുക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിച്ചത്. ചെറിയ സാർ പാടിയ പോലെ, നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചത് കാൺമിൻ എന്ന് ദൈവകരുണയിൻ ധനമാഹാത്മ്യം എന്ന പാട്ടിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ വലിയ ദരിദ്രാവസ്ഥയിലായിരുന്ന, ഒരു മാർഗവുമില്ലായിരുന്ന നമ്മെ വാസ്തവത്തിൽ സമ്പന്നരാക്കുവാൻ, മഹാസമ്പന്നരാക്കുവാൻ നമുക്ക് വേണ്ടി ദരിദ്രനായിത്തീർന്നു. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് സാധിച്ചത്, അവൻ്റെ കരുണ കൊണ്ടാണ് സാധിച്ചത്. അവനാണ് കരുണാസമ്പന്നനായ ദൈവമോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ കരുണയും സഹായവും മറ്റുള്ള ആളുകൾക്ക്, വിശേഷാൽ ദരിദ്രർക്ക് ചെയ്യുവാൻ നമ്മളും എന്തു ചെയ്യണം? പ്രത്യേകമായി വരം പ്രാപിച്ചവർ അവർക്കത് ചെയ്യാൻ സാധിക്കും. വരപ്രാപ്തരായവർ അത് ചെയ്യും. അങ്ങനെ വരമുള്ളവർ അത് ചെയ്യണം എന്നാണ് അപ്പോസ്തലൻ ഭാഗത്ത് പറയുന്നത്. ദൈവം നമ്മെ ഈ പഠനത്തിലൂടെ സഹായിക്കട്ടെ. കൃപാവരങ്ങളെ സംബന്ധിച്ചുള്ള ഈ വിശദമായ പഠനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ എളിയവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ സുവിശേഷം ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.